ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് പുതിയൊരു പാഠമാണ് നമ്മൾ പഠിക്കുന്നത്, സ്ക്വിറൽ വിത്ത് എ നട്ട്. നിങ്ങൾക്കറിയാം സ്ക്വിറൽ എന്താണ്? നമ്മൾ വളരെ എപ്പോഴും ഓമനത്വത്തോടെ കാണുന്ന ഒരു ജീവിയാണ് സ്ക്വിറൽ, അല്ലേ? അണ്ണാൻ കുഞ്ഞെന്ന് അല്ലേ, നമ്മുടെ അണ്ണാൻ. നമ്മൾ കാരണം മരത്തേലൊക്കെ കയറിയും ചിലപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വീഴും, ചാഴി വീഴും, എന്നിട്ട് അത് ചലനമില്ലാതെ കുറേ നേരം കിടന്നിട്ട് എഴുന്നേറ്റ് പോവും. എഴുന്നേറ്റ് പോകുന്ന വെച്ചാൽ വീണ്ടും അത് ചാടിച്ചാടി പോവും. അങ്ങനെ ഒരു പ്രത്യേകതരം ജീവിയാണ് അത്. കാണുമ്പോൾ എപ്പോഴും നമുക്കൊരു ഓമനത്തിന് കയ്യിലെടുത്ത് ഇങ്ങനെ താലോലിക്കാൻ തോന്നും. അങ്ങനൊരു ജീവിയാണ് അണ്ണാൻ കുഞ്ഞ്, അല്ലേ? അണ്ണാൻ കുഞ്ഞിനെ പറ്റിയാണ് നമ്മൾ ചിത്രം വരയ്ക്കുന്നത്. ഓൾറെഡി ഇതിനകത്ത് ചിത്രമുണ്ട്, അതിൽ കളർ ചെയ്യുന്ന മെത്തേഡാണ്. നമുക്ക് ഈ അണ്ണാൻ കുഞ്ഞിനെ മറ്റൊരു ജീവിയായിട്ട് താരതമ്യം ചെയ്ത് നോക്കാം. അണ്ണാൻ്റെ മുഖവുമായി ബന്ധമുള്ള വേറൊരു ജീവിയുണ്ട്, എലീഡ. ഏകദേശ രൂപവും അണ്ണാൻ്റെ മുഖവുമായിട്ട് ഏകദേശം ഒരുപോലൊക്കെയാണ്. അതിൻ്റെ പ്രത്യേകത, ഇതിന് രണ്ടിനും പല്ലുണ്ട്. രണ്ട് പല്ലുകൾ ഇങ്ങനെ ഉളിപ്പല്ല് പോലത്തെ പല്ലുകളാണ്, കൊച്ചു പല്ലാണ്. രണ്ടും കരണ്ടി കരണ്ടിയാണ് ഭക്ഷണങ്ങൾ തിന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് വെച്ചാൽ നമ്മളറിയാം മാങ്ങ, ചക്ക, അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ്. പിന്നെ പരിപ്പ് വർഗ്ഗങ്ങൾ, നട്ട്സ്, അതുപോലത്തെ അതൊക്കെയാണത് ഇവ ഭക്ഷിക്കുന്നത്. അത് നമുക്ക് വെച്ചാൽ ഈ മനുഷ്യർ ഇപ്പോൾ ഒരു സാധനം എടുത്ത് കഴിക്കുന്നത് പോലാണ് ഈ അണ്ണാൻ കുഞ്ഞ് ഇങ്ങനെ ഒരു കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ മാന്തിയിട്ട് ഇങ്ങനെ കരണ്ടിയൊക്കെ നോക്കി തിന്നിയൊക്കെ ചെയ്യും, കരണ്ടി കളയും. അതൊക്കെ നമുക്ക് ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഒരു ജീവിത ശൈലിയും ഇതിൻ്റെ ഈ ഭക്ഷണ രീതിയൊക്കെ. ഇപ്പോൾ ചില വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അണ്ണാൻ കുഞ്ഞിനെ ചെറുപ്പത്തിൽ കൊണ്ടുവന്നിട്ട് കുഞ്ഞിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ വളർത്തി പാല് പഴമൊക്കെ കൊടുത്തതിനെ വളർത്തിയപ്പോൾ ഈ അണ്ണാൻ കുഞ്ഞ് ആ പ്രദേശം വിട്ട് അവരുടെ വീടും വിട്ട് എങ്ങും പോകുന്നില്ല. പിന്നെ കുറേ കഴിയുമ്പം ഈ കൂട് തുറന്നിട്ടേക്കും, അണ്ണാൻ കുഞ്ഞ് വന്ന് കയറും, വല്ലപ്പോഴും വീട്ടിലിരിക്കും, പിന്നെ ഇത് കറങ്ങാൻ പോവും, പിന്നെ മനുഷ്യരുടെ കയ്യിലും ദേഹത്തൊക്കെ ഇത് കയറും, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഇതൊക്കെ? ഇതൊക്കെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നൊരു സംഭവം. നമ്മൾ പ്രകൃതിയെ കാണുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യണം. ഇതുപോലെ ജീവികളെ നമ്മൾ നോക്കണം, സ്റ്റഡി ചെയ്യണം. ഇതൊക്കെയാണ് നമ്മളൊരു ചിത്രം വരയ്ക്കും തന്നെ അതിന് ചിത്രത്തിന് ഒരു ചരിത്രപരമായ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഏകദേശം നമ്മൾ അറിഞ്ഞിരിക്കണം. അറിയാനും കൂടെ വേണ്ടിയാണ് നമ്മൾ ചിത്രം വരയ്ക്കുന്നത്. ഇതിനകത്ത് ഇവിടെ വരയ്ക്കേണ്ട മീഡിയം ക്രയോണാണ്. ഓൾറെഡി ചിത്രം ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയൊന്ന് നോക്കാം ഇതടിക്കുന്ന രീതി. നോക്കിക്കേ, രണ്ട് തരം ഗ്രീനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഡാർക്ക് ഗ്രീനാണ്, ഈ ലീഫിൻ്റെയും ട്രീയുടെയും ഒരു സിമ്പിളായിട്ടുള്ള ഈ ഭാഗത്തിന് ഡാർക്ക് ഗ്രീനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ പുൽത്തകിടി പോലുള്ള ഭാഗത്തിന് ലൈറ്റ് ഗ്രീനാണ്. ഇവിടെ ഡാർക്ക് ഗ്രീൻ ഓൾറെഡി ഫിക്സഡുണ്ട്, എങ്കിൽ തന്നെയും പുൽത്തകിടിക്ക് എന്താണ് ലൈറ്റ് ഗ്രീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കിക്കേ, അണ്ണാൻ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് കളർ നോക്കിക്കേ, രണ്ട് കണ്ണു മാത്രമുണ്ട്, ബാക്കി എല്ലാ ഭാഗവും ഫില്ല് ചെയ്തിരിക്കുന്നത് ബ്രൗൺ ആണ്, അല്ലേ? ബ്രൗൺ അല്ല, ഓറഞ്ചാണ്. ഓറഞ്ച് കൊണ്ടാണ് ഇത് ഫില്ല് ചെയ്തിരിക്കുന്നത്, ഓറഞ്ചും ബ്രൗണും കൊണ്ട്. ചെറിയൊരു മിക്സിംഗ് ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നോക്കി, ഇവിടെ ഒരു നട്ടാണ് ഉപേക്ഷിക്കുന്നത്, കണ്ടോ? ആ നട്ട്സിൻ്റെ നോക്കി, ഇവിടെ ബ്രൗൺ ആണ് ഈ നട്ട്സിൽ നമ്മൾ കളർ കൊടുക്കേണ്ടത്. ഇവിടെ എന്താണ്, യെല്ലോ ആണ്, അല്ലേ? ലെമൺ അല്ലോ ഇതാണ്. പിന്നെ ഈ ബാക്കിൽ ഒരു ട്രീ ഉണ്ട്, അതിൻ്റെ സിമ്പിളായിട്ട് വരുന്ന ഡാർക്ക് ഗ്രീനാണ്. ബാക്കി ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെയാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിത്രമാണ്. നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് ഇത് വർക്ക് ചെയ്യാവുന്നതാണ്. നോക്കിക്കേ, സാർ എപ്പോഴും പറയാറുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് വർക്ക് ചെയ്യാം. സാർ എന്നിട്ട് പറയാം, ഡിസ്ക്രിപ്ഷൻ ഫോമിനകത്ത് ഇടാൻ ഇടുന്ന പറയുമ്പോൾ നിങ്ങൾ അതിനകത്ത് ഇപ്പോൾ ചിത്രം ഇടണം, കേട്ടോ? ഇപ്പോൾ പ്ലെയിനായിട്ട് പ്ലെയിൻ ഷീറ്റ് പേപ്പറിൽ വരച്ചായിട്ട് കളർ ചെയ്താലും സാർ അത് അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ നമ്മൾ ഈ ചിത്രങ്ങൾ നിങ്ങൾ വരച്ച് കഴിഞ്ഞിട്ട് സാറ് പറയുന്ന സമയത്ത് ഡിസ്കഷൻ ഫോമിനകത്ത് ഇടുമ്പോൾ അത് വർക്ക് ഇടുക. അപ്പോൾ സാറ് സെൻഡ് ചെയ്യുക, സാറ് നിങ്ങൾ സെൻഡ് ചെയ്യുക, സാർ അന്നേരം ഇത് ചിത്രങ്ങൾ നോക്കാം. അപ്പം നിങ്ങൾ വളരെ സന്തോഷമായിട്ടിരിക്കുക. സന്തോഷമായി ഇരുന്നുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്ത് വളരെ വേഗത്തിൽ സെൻഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.